കണ്ണൂർ പുന്നിയത്ത് സിപിഎം കേന്ദ്രത്തിൽ ബോംബ് സ്ഫോടനം. പുന്നിയത്ത് ചൂളയ്ക്ക് സമീപം ആണ് സ്ഫോടനം ഉണ്ടായത്. നിരവധി സിപിഎമ്മുകാർക്ക് പരിക്കെന്ന സൂചന. ബോംബ് നിർമ്മാണ കേന്ദ്രത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. പരിക്കേറ്റ ആളുകളെ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം തലശ്ശേരി കതിരൂർ പൊന്നത്ത് നടന്നിരിക്കുന്നത്. സിപിഎം കേന്ദ്രമായ പൊന്നിയമ്പാളത്ത് ചൂളയ്ക്ക് സമീപമാണ് ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടെ. സിപിഎമ്മിന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്ഫോടനത്തിൽ നിരവധി സിപിഎമ്മുകാർക്ക് പരിക്കുണ്ടെന്നും നമുക്ക് പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ട്. മാഹി സ്വദേശിയായ സിപിഎം പ്രവർത്തകൻ റഫീഖിന്റെ ഇരു കൈകളും സ്ഫോടനത്തിൽ ചിതറിച്ചെറിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരെ അയാളെ സിപിഎം നിയന്ത്രണത്തിലുള്ള തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് എത്തി പരിശോധന നടത്തി വരികയാണ്. ഏതാണ്ട് 12 സ്റ്റീൽ ബോംബുകൾ, നിർമ്മാണം പൂർത്തിയാക്കിയ 12 സ്റ്റീൽ ബോംബുകൾ പ്രദേശത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. പലയിടത്തും ബോംബ് പാർട്ടി ഓഫീസുകൾക്ക് നേരെ, കോൺഗ്രസ് ഓഫീസുകൾക്കും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അടക്കമുള്ള ഒരു അക്രമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഇത് സിപിഎമ്മിന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും എത്ര പേരാണ് പരിക്കേറ്റത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. കാരണം ഇത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമാണ്. മാത്രമല്ല പോലീസ് ഈ വിവരം അറിഞ്ഞ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സിപിഎമ്മുകാർ സംഘടിച്ചുകൊണ്ട് അവിടെ എത്തി ഈ തെളിവുകൾ നശിപ്പിക്കാൻ അടക്കമുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പരിക്കേറ്റ ആളുകളെ ഒക്കെ തന്നെ ജനങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് ഈ ഒരു സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകാരണം ഇതിൽ പ്രധാനമായിട്ട് ഒരാൾക്ക് മാഹി സ്വദേശിയായ റഫീഖ് എന്ന് പറയുന്ന ഒരാളെ ഗുരുതര പരിക്കുകളോടുകൂടി തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ബോംബ് സ്ഫോടനത്തിൽ ഇദ്ദേഹത്തിന് രണ്ട് കൈകളും ചിതറിപ്പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുപമ.